കടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ സാധ്യതാ പഠനത്തിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ജലനിധി പ്രോജക്ട് മാനേജ്മെന്റ് ടീം സ്ഥലം സന്ദർശിച്ചു. ജലനിധി പദ്ധതിയിലൂടെ 1 കോടിയോളം രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നതിനായാണ് സംഘം സ്ഥലം സന്ദർശിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് താലൂക്ക് ആശുപത്രിയിൽ ഗ്രേ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇതിനായുള്ള സാധ്യതാ പഠനത്തിനായിട്ടാണ് ജലനിധി പ്രോജക്ട് മാനേജ്മെന്റ് ടീം സ്ഥലം സന്ദർശിച്ചത്. ടെക്നിക്കൽ ഡയറക്ടർ ഇൻചാർജ് ടി കെ മണി, ട്രൈബൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റിൻ ജോസഫ്, പ്രൊജക്ട് കമ്മീഷണർമാരായ വി ജയദേവ്, ഗണേശൻ എന്നിവരടങ്ങിയ സംഘമാണ് ആശുപത്രി സന്ദർശിച്ചതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ജോയിയാനത്തോട്ടം പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് മലിനജലം ട്രീറ്റ് ചെയ്ത് വിടുക, മലിനജലം കൊടുക്കുന്നതിന് ചില പ്രശ്നങ്ങൾ താലൂക്ക് ആശുപത്രിയെ ബാധിച്ചിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ അതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ സ്ഥലം സന്ദർശിക്കുകയും അവർക്ക് ഏതാണ്ട് 1 സെന്റ് സ്ഥലം മതി, അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. മലിനജലം ട്രീറ്റ് ചെയ്ത് ഒഴുകി വിടുന്ന ഒരു സ്കീമാണ്, എല്ലാ പൊതുസ്ഥാപനങ്ങൾക്കും വരുന്നുണ്ടെന്നുള്ളത് പറഞ്ഞത്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ വലിപ്പവും വ്യാപ്തിയും അനുസരിച്ച് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് നമുക്കിപ്പോൾ ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ അടുത്ത് വരും എന്നുള്ളത് കൂടുതൽ എസ്റ്റിമേറ്റിലേക്ക് പോയിട്ടില്ല. എങ്കിലും ട്രീറ്റ്മെൻറ്റ് പ്ലാനിന് ആവശ്യമായിട്ടുള്ള സ്ഥലം താലൂക്ക് ആശുപത്രിയിൽ നമുക്ക് കൊടുക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അവർ വന്ന് ആ സ്ഥലം സന്ദർശിക്കുകയും അതിന് അത് പര്യാപ്തമാണ് എന്ന് ബോധ്യപ്പെട്ട് മാറുകയുമാണ് ചെയ്തിരിക്കുന്നത്. ജലനിധി പദ്ധതിയിലൂടെ 1 കോടിയോളം മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നതിനായാണ് സംഘം സന്ദർശിച്ചതെന്ന് CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട വെള്ള ശേഖരിച്ചുകൊണ്ട് അതിനെ വീണ്ടും ശുദ്ധീകരിച്ചെടുത്തുകൊണ്ട് കുടിവെള്ളം ഒഴിച്ചുള്ള ഉപയോഗത്തിന് എന്ന് പറഞ്ഞ ഏലത്തിന് നനയ്ക്കുവാനും അതുപോലെ തന്നെ മറ്റ് ചെടികൾ നനയ്ക്കുവാനും മറ്റ് ഉപയോഗങ്ങൾക്കും വേണ്ടി വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി ജലനിധി എന്ന പേരിലുള്ള ഈ പദ്ധതിയുടെ 1 കോടിയോളം രൂപ അനുവദിച്ചിരിക്കുക. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന ഇന്ന് താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഇത് ഇവിടെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണെന്ന് അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിനകം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പാക്കാനാവശ്യമായ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ നഗരസഭയ്ക്ക് ഈ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ സ്ഥലം പോലും ഏറ്റെടുത്തു കൊടുക്കാൻ ഇതുവരെ നഗരസഭാ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ വിവിധ പദ്ധതികളും വഴി നടപ്പാക്കേണ്ട വിവിധ പദ്ധതികൾ അട്ടിമറിക്കുന്നു എന്ന് ഒഴിച്ചാൽ 10-40 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള ഈ താലൂക്ക് ആശുപത്രിയിൽ 40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന 1.5 ഏക്കർ സ്ഥലത്ത് മാത്രമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂ. ശാസ്ത്രീയമായ പുരോഗതിയുടെ മുന്നോട്ട് പോകുന്ന ഈ നാടിന് അത് നിലനിർത്തുവാൻ കഴിയുന്ന രൂപത്തിൽ ഈ താലൂക്ക് ആശുപത്രിയുടെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ നഗരസഭാ ഭരണാധികാരികൾ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് CPIM വേണ്ടി ശക്തമായി അഭിപ്രായപ്പെടുകയാണ്. ഇടുക്കി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലുമായി പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സ്ഥലത്തിന്റെ സ്കെച്ചും പ്ലാനും ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വകുപ്പിന് കൈമാറും.